എത്ര വലിയ പ്രശ്നങ്ങളിൽ പെട്ടാലും മനഃശക്തി കൈവിടാതിരിക്കുക. കാരണം പ്രശ്നങ്ങളുടെ ശക്തിയേക്കാൾ മനസ്സിന്റെ ശക്തിയില്ലായ്മയാണ് നമ്മളെ തളർത്തുന്നത്. നിങ്ങൾ വേദനിക്കുമ്പോൾ സന്തോഷവാനാണെന്ന് നടിക്കുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ എത്ര ശക്തനാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ പിഴവ് തനിക്ക് പിഴവ് സംഭവിക്കുമോ എന്ന ഭയമാണ്. പ്രശ്നങ്ങളെ തരണം ചെയ്ത് നേടുന്ന വിജയത്തിന് മാത്രമേ സ്ഥിരത ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ഉള്ളതിനെക്കുറിച്ച് അഹങ്കരിക്കുകയും മറ്റുള്ളവർക്ക് ഉള്ളതിനെക്കുറിച്ച് അസൂയപ്പെടുകയും ചെയ്യുന്നത് മൂലം നശിക്കുന്നത് നമ്മുടെ തന്നെ മനസ്സമാധാനമാണ്. നമ്മുടെ ജീവിതത്തിലെ 100,000 സന്തോഷിക്കുവാനുള്ള കാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഒരൊറ്റ സങ്കടത്തെക്കുറിച്ച് ചിന്തിച്ച് വേവലാതിപ്പെടുന്നവരാണ് നമ്മളിൽ ഓരോരുത്തരും. ജീവിതം എന്നത് ഒരു മത്സര പരീക്ഷയാണ്. ജീവിതത്തെ ഒരു വ്യക്തി എങ്ങനെ കാണുന്നു എന്നതാണ് ജീവിതത്തിൻ്റെ ആകെ തുക. ജീവിതത്തിൽ ദുഃഖത്തെയും സന്തോഷത്തെയും അങ്ങനെ കണ്ടെത്താൻ പറ്റുമോ? അതാണ് ജീവിതം. ക്ഷമയുള്ളവർക്ക് മാത്രമേ സ്വപ്നങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ പരമാവധി ക്ഷമിക്കുക. ആളുകൾ നിങ്ങളെ ഒഴിവാക്കിയാൽ അസ്വസ്ഥരാകരുത്. കാരണം നല്ല കാര്യങ്ങൾ താങ്ങാൻ കഴിയാത്ത ആളുകൾ അവ നിരസിക്കുന്നു. തൻ്റെ ലക്ഷ്യം തീരുമാനിക്കാൻ കഴിയാത്ത ഒരാൾക്ക് വിജയിക്കാൻ കഴിയില്ല. നിങ്ങളുടെ സ്നേഹത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരാളേക്കാൾ വിലമതിപ്പുണ്ട് നിങ്ങളുടെ പുഞ്ചിരിക്ക്. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയൂ. ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത്. ഒരു കപട പുഞ്ചിരിയിലൂടെ പോലും നിങ്ങൾ സന്തുഷ്ടരാണെന്ന് നിങ്ങളുടെ തലച്ചോറിനെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷവാനാണെന്ന് ചിന്തിക്കുവാൻ നിങ്ങളുടെ തലച്ചോറിന് അത് പ്രേരിപ്പിക്കും. എവിടെയും ജയിക്കുന്നതിന് നിങ്ങൾ ഒന്നിലധികം തവണ യുദ്ധം ചെയ്യേണ്ടി വന്നേക്കാം. നിങ്ങളെ മറ്റെന്തെങ്കിലും ആകാൻ നിരന്തരം പ്രേരിപ്പിക്കുന്ന ഒരു ലോകത്ത് നിങ്ങളായിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ നേട്ടം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.